നമസ്കാരം. മേജർ രവി. അദ്ദേഹം ആർമിയിൽ മേജറായിരുന്നു. അതിനുശേഷം അവിടുന്ന് വിരമിച്ചതിന് ശേഷം സിനിമാ രംഗത്തേക്ക് വന്നു. ഏതാനും ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു ദേശീയവാദിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ കോൺഗ്രസിൽ ചേർന്നു. ഈ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴതാ അദ്ദേഹം ലൈവിൽ വന്നിട്ട് ജോസ് കെ മാണി അടക്കമുള്ളവരെ നല്ല പച്ചയ്ക്ക് പിതാക്കന്മാരെ തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലൈവിൽ വന്നിരിക്കുകയാണ്. സത്യത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏതൊരു സാധാരണപ്പെട്ട ആളുകളുടെയും വികാരം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആരെങ്കിലുമൊക്കെ ഇതേപോലെ പ്രകടിപ്പിക്കേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ന്യായമാണ്. താരും എന്താണെന്നല്ലേ, ജോസ് കെ മാണി ആദ്യം ലോകസഭാ എം പി ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ടിയാന് തോന്നി ലോകസഭാ എം പി ആവണ്ട, ഇനി രാജ്യസഭാ എം പി ആയാൽ മതിയെന്ന്. അതാകുമ്പോൾ രണ്ടാമത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വേണ്ട, എം എൽ എമാരെല്ലാം കൂടെ തിരഞ്ഞെടുത്താൽ മതി. അങ്ങനെ ലോകസഭാ എം പി സ്ഥാനം രാജിവെച്ചിട്ട് രാജ്യസഭാ എം പി ആയി. ആ സമയത്ത് അദ്ദേഹം യു ഡി എഫിലായിരുന്നു. പിന്നീട് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭാ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഒപ്പം തന്നെ പാലായിൽ വീണ്ടും എം എൽ എ ആവാൻ വേണ്ടി മത്സരിച്ചു. അപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്, എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇദ്ദേഹം ജയിച്ച് എം എൽ എ ആവുന്നു, അങ്ങനെ കേരള നിയമസഭയിൽ മന്ത്രിയായിട്ട് ഇരിക്കാം. അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെയായിരുന്നു. മരണം വരെയും അദ്ദേഹം അധികാര സ്ഥാനത്തുണ്ടായിരുന്നു, ഒന്നുകിൽ എം എൽ എ ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ട്. അപ്പോൾ ആ ഒരു രീതി മാത്രമേ ടിയാന് പരിചയമുള്ളൂ. ഇവർക്കൊക്കെ അധികാരം വേണം, ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെ വലിയ പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ കണ്ടിട്ട് പാലയിൽ നിന്നു. അപ്പം അപ്പൻ്റെ ക്രെഡിറ്റിൽ അല്ലെങ്കിൽ അപ്പൻ്റെ ചിലവിൽ ജയിച്ചു കയറാമെന്നാണ് കരുതിയത്. പക്ഷേ പാലാക്കാർ നല്ല വൃത്തിയായിട്ട് തോൽപ്പിച്ചു. അങ്ങനെ വന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടൊന്നും ഉറക്കമേ വരുന്നില്ല. കയ്യിലിരുന്ന ലോകസഭാ എം പി സ്ഥാനം സ്വയം കളഞ്ഞു. അന്ന് അതിനുശേഷം രാജ്യസഭാ എം പി ആയി. പിന്നെ മുന്നണി മാറിയപ്പോൾ അത് രാജിവെച്ച് എം എൽ എ ആവാൻ വേണ്ടി നോക്കി, തോറ്റു. ഒരിക്കൽ രാജിവെച്ച രാജ്യസഭാ എം പി ആവാൻ വേണ്ടി വീണ്ടും സ്വന്തം പേര് തന്നെ ശുപാർശ നൽകിയിരിക്കുകയാണ് എൽ ഡി എഫിന്. ആ പാർട്ടി അങ്ങനെയാണ്, അവർ ആരെങ്കിലും ഒരാൾ തീരുമാനമെടുക്കും, ബാക്കി എല്ലാവരും കയ്യടിച്ച് അങ്ങ് പാസ്സാക്കും. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ രാജ്യസഭാ എം പി ആവും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് മേജർ രവി ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ പിതാക്കന്മാരാണോ ഈ കാശൊക്കെ മടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഒരു 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 മര്യാദയൊക്കെ വേണ്ട. ഇതൊക്കെ വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നെങ്കിലോ, ഇവിടെ മാറിയിരുന്നുണ്ട് പ്രഭുത്തരെന്ന് പറഞ്ഞ മലയാളികൾ തച്ചിനിരുന്ന് ട്രോളുണ്ടാക്കി കളിച്ചേനെ. വല്ല യു പിയിലോ ഗുജറാത്തിലൊക്കെ ആയിരുന്നു ഈ തോന്നിവാസം കാണിച്ചിരുന്നെങ്കിൽ നമ്മളിവിടുന്ന് പറഞ്ഞ് ചിരിച്ചേനെ. സ്വന്തമല്ലേ, ഇതിപ്പോൾ പ്രഭുത്വ ജനതയുടെ മണ്ടയ്ക്ക് കയറിയിട്ടല്ലേ ഈ തോന്നിവാസം കാണിക്കുന്നത്. മേജർ രവി പറയുന്നത്, അധികാരമോഗികളായിട്ടുള്ള ചില വർഗ്ഗങ്ങൾ, ഇവറ്റകൾക്ക് അധികാരം വേണം. കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ അസംബ്ലിയിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് കരുതി ഇതിൻ്റെയൊക്കെ കാശ് ഇവന്മാരുടെയൊക്കെ അച്ഛന്മാരാണോ കൊടുക്കുന്നത്? നമ്മളല്ലേ, എന്തെങ്കിലും അധികാരം ഇവൻ്റെയൊക്കെ നെഞ്ചത്ത് വേണം. ഷെയിം ഓൺ യു ജോസ് കെ മാണി, അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. ഒരു സാമൂഹിക ബോധം വേണം, ഇല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർ ഇതുപോലെ പ്രതികരിക്കും എന്നാണ് മേജർ രവി പറഞ്ഞിരിക്കുന്നത്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ അത് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളെന്തായാലും അങ്ങനെ പറയുന്നില്ല. ഇവർക്കൊക്കെ ശരിക്കും അത് അർഹിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പറയണ്ടേ, ഇവറ്റകൾക്കൊക്കെ കാണ്ടാമൃഗത്തേക്കാൾ വലിയ തൊലിക്കട്ടിയാണ്. ഇതിങ്ങനെയൊക്കെ പോകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.